എനിക്കൊന്നും പറയാനില്ല അമ്മായി തീരുമാനിക്കട്ടെ ഓക്കേ ഇപ്പോ എനിക്ക് മനസ്സിലായി ഗായത്രി മാഡം പറഞ്ഞത് ശരിയാ പെൺകുട്ടിയുടെ കൂട്ടുകെട്ടിന് ഇത്രയൊക്കെ ഉള്ളു ആഴം നീ ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് വിളമ്പിയത് ഒരുമിച്ച് കെട്ടു നിർത്തും ഉറച്ച തീരുമാനമാണ് തേങ്ങയാണ് മാങ്ങയാണ് മണ്ണാൻ കട്ടയാണ് Everybody is selfish. I'm a fool to believe your false promises. ഞാനെല്ലാം പറഞ്ഞില്ലേ എനിക്ക് ആഗ്രഹമുണ്ടായിട്ടൊന്നല്ല അമ്മയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നീ പറയുന്നത് എന്ത് ചെയ്യാം അത് ശരി അപ്പ അമ്മയുടെ നിർബന്ധം മാറിക്കിട്ടിയാ മതിയല്ലേ നീ വാ അമ്മായി ആ എവിടെയായിരുന്നു ഇത്രയും നേരം നിനക്ക് വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അത് ഒരു ഫ്രണ്ട് ഫോൺ ഞാൻ പറയാം ഇനി ഈ കളി വേണ്ട ആന്റി കുറേ നാളായിട്ട് ഇവളൊരു കാര്യം മറച്ചു വെക്കുന്നുണ്ട് സംഗതി വഷളാവും മുമ്പ് ഞാൻ പറഞ്ഞേക്കാം എന്താ ഇത്ര വലിയ കാര്യം വല്ലവരും പറഞ്ഞറിഞ്ഞിട്ട് പിന്നെ എന്നെ കുറ്റപ്പെടുത്തണ്ട ഇവൾക്കൊരു കൊച്ചു പ്രേമമുണ്ട് എന്ത് പ്രേമോ അതെ നീ എന്താ നീ എന്ത് പറഞ്ഞാലും ശരി ഇനി ഇത് ഒളിച്ചു വെക്കാൻ പറ്റില്ല ഇവള് കല്യാണം ഇപ്പൊ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഒഴിയുന്നതിന്റെ കാര്യം നീ ഒന്നും മിണ്ടായിരിക്കും പറമോളെ കഴിഞ്ഞ പ്രാവശ്യം ഗോവയ്ക്ക് എക്സ്കർഷൻ പോയപ്പോ അവിടെ വെച്ച് കണ്ടുമുട്ടിയതാ പുള്ളിക്കാരന് സ്മാർട്ട് നേവി ഓഫീസർ പേര് രമേശ് നായർ രമേശോ ഞാൻ പറയാം ഇത്രയും നല്ല ഒളിച്ചത് മതി ഞാനിത് ആന്റിയോട് പറഞ്ഞ ഞാൻ പുളു അടിക്കാണെന്ന് ആന്റി പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എനിക്ക് അറിയാമെന്നും ഇവൾ എന്നോട് പറഞ്ഞു But believe me, she is in love. Yes, she is in love. She is in love. മോളെ വല്ലവരും പറഞ്ഞു വേണോ ഞാനിതൊക്കെ അറിയാൻ അമ്മായി ആന്റിയെ പേടിച്ചാ ഇവള് പറയാത്തത് എന്താ അത്ര പേടിക്കാൻ ഈ പ്രായത്തിലെ പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് സാധാരണയല്ലേ മോളെ നിനക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല എങ്ങനെയെങ്കിലും നീ ഒരു കല്യാണം കഴിച്ച് കണ്ടാ മതി എവിടെയാള് എനിക്കൊന്ന് കാണണല്ലോ വിദ്വാന് ഇനി 3 മാസം കൂടി കാത്തിരിക്കണം കാരണം ഷിപ്പിലാണ് ഓഗസ്റ്റ് 1 വീക്കിൽ വരും വന്നിറങ്ങിയാലുടൻ ആ നിമിഷം ഞാൻ ആളെ പിടിച്ച് ആന്റിയുടെ മുമ്പിൽ കൊണ്ടുവരും അപ്പൊ തന്നെ താലികെട്ടും നടത്താം ദാറ്റ്സ് മൈ വേർഡ് പോരെ ജോ രാധിയ നീ വെറുതെ അവളോട് തട്ടിക്കയറണ്ട എന്നായാലും ഞാൻ അറിയേണ്ടതല്ലേ ഇനി ആ ചെക്കനെ കാണും വരെ എനിക്കൊരു സമാധാനമില്ല